ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബോഗൻവില്ലയുടെ കുറച്ച് ഇമ്പോർട്ട് വെറൈറ്റീസ്, നമുക്കൊരു 4 വെറൈറ്റീസ് വന്നിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇതെന്ന് പറയുമ്പോഴേക്കും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഒരു വർഷം 2 വർഷമൊക്കെ നിന്നതിന് ശേഷം പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 1 ഇയർ, മിനിമം 1 ഇയർ ഇതിന് മെച്യൂരിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത്. അത്രയും ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതിൻ്റെ എടുത്ത് പറയാൻ നമുക്കിങ്ങനെ നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹവായി വൈറ്റൊക്കെ ഒരുപാട് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പൂവില്ലാത്ത സമയത്താണെങ്കിലും അതിൻ്റെ ഇലകൾ നിൽക്കുന്നത് കാണാനായിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹവായി വൈറ്റ്. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് എനിക്ക് പേഴ്സണലി ഹവായി വൈറ്റ്. അതുപോലെ തിക്ക് തിക്കായിട്ടാണ് സൺറൈസിലാണെങ്കിലും ഹവായിലാണെങ്കിലും ഒക്കെ ഈ ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ കട്ടയായിട്ട് തിക്കായിട്ടാണ് അതിൻ്റെ പൂക്കൾ ഇങ്ങനെ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ യു വി ഷീറ്റിൻ്റെ അടിയിലൊക്കെ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊരു 2-3 ആഴ്ചയോളം നമുക്ക് ഈ പൂ ഒരു ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവർ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അധികം മഴ കൊള്ളിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ 3 ആഴ്ചയോളം നമുക്ക് നിൽക്കും. പിന്നെ ഫ്ലെയിം റെഡ് നമ്മൾ പറയേണ്ടതില്ലല്ലോ, അത്രയും ഭംഗിയാണ്. ബോഗൻവില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല റെഡ് കളർ പ്ലാന്റ് വരുന്നത്. റോസയിലൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. അത്രയും ഭംഗിയാണ് ഫ്ലെയിം റെഡ്. പിന്നെ ഇത് റുബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ബ്ലൂമിംഗ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഒക്ടോബർ ടു ജനുവരി ഫെബ്രുവരിയാണ് നമുക്ക് സീസൺ ഇപ്പോൾ സ്റ്റാർട്ട് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള റെയിൻ മഴയുള്ളത് കൊണ്ടും നമുക്ക് ഈ പ്രാവശ്യം ബ്ലൂമിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് റുബി റെഡ് ആണ്, ഒരു മജന്ത ഷെയ്ഡിലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാ ബോഗൻവില്ലയും നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. അതാണ് ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഏത് സ്ട്രക്ചറിലാണോ അതിനെ കട്ട് ചെയ്ത് വിടുന്നത് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ചെയ്തപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു ക്രീപ്പറായിട്ടോ ബോൺസായി ആയിട്ടോ അതുപോലെ ഹാങ് ചെയ്തിട്ടോ ഏത് രീതിയിലാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ നമുക്ക് പ്ലാന്റ് വയ്ക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. ഇപ്പോൾ ആദ്യം കണ്ടത് സൺറൈസ് ആണ് കേട്ടോ. സൺറൈസും നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ബ്ലൂ ഐസ് എന്ന് പറയും. ലാവെൻഡർ കളറും വൈറ്റും മിക്സിംഗ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ്. ഇതിന് ട്രൈ കളർ എന്നുള്ളൊരു പേരും കൂടിയുണ്ട് കേട്ടോ. ദേ ഹവായ് വൈറ്റൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ ഹാങ് ചെയ്യാൻ പറ്റൂ, ഹാങ് ചെയ്യുന്ന മോഡൽ മാത്രം ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയാറുണ്ട്. ഏത് പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ചെയ്തിടാനായിട്ട് പറ്റും, നമ്മൾ ഏത് സ്ട്രക്ചറിലാണോ പ്ലാന്റ് കട്ട് ചെയ്ത് വിടുന്നത് ആ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെങ്ങനെയാണോ നിർത്തുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് പ്ലാന്റ് നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ്ങിനായിട്ടുള്ളവർക്കും ബോൺസായി ആയിട്ടുള്ളവർക്കും ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് അവൈലബിളാണ് പ്ലാന്റ്സുകൾ. ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ നല്ല കട്ടയായിട്ട് വൈറ്റ് കളറിൽ ആദ്യം പൂക്കൾ വരും, അതിനുശേഷം ഇങ്ങനെ ഒരു ബേബി പിങ്ക് കളർ കൂടി കയറി വരും കേട്ടോ. ഇതാണ് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്. നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും വൈറ്റും ബേബി പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ നിൽക്കുന്നത്. ഇങ്ങനെ വൈറ്റ് തന്നെയാണ് ഫസ്റ്റ് വരണത്, നല്ല കട്ടയായിട്ടുള്ളൊരു വൈറ്റാണ്. അതിനുശേഷം അതിനകത്ത് ഒരു ബേബി പിങ്ക് കളർ കൂടി കയറി വരും. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മിസ് വേൾഡ് എന്നാണ് പറയുന്നത്, ഡബിൾ ഷെയ്ഡ് കളറാണ്. അതും അത്യാവശ്യം സെയിലിനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഹവായി വൈറ്റിൻ്റെ ഒക്കെ സൈസ്. എല്ലാ പ്ലാന്റിൻ്റെയും പോട്ട് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 kg വെയിറ്റ് വരും കേട്ടോ. അത്രയും ഹെവി ആയിട്ടുള്ളൊരു പോട്ട് വെയ്റ്റ് തന്നെയാണ് നമുക്ക് വരണത്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ 2-3 വർഷത്തേക്കൊന്നും നമ്മൾ റിപ്പോർട്ടേ ചെയ്യേണ്ട. നമ്മൾ പോട്ടാണ് മെയിനായിട്ടും കൊറിയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം വിത്ത് പോട്ടോടുകൂടി കൊറിയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലെയിം റെഡ്, മൊണാലിസ, യെല്ലോ, സൺറൈസ്, ഹവായ് വൈറ്റ്, ബ്ലൂ ഐസ്, അതുപോലെ തന്നെ ബ്രസ, ദെൻ മിസ് വേൾഡ്, അങ്ങനെ കാറ്റലോഗ് അവൈലബിൾ ആണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കി കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.